നമുക്ക് ഈ രാഹുലിനെ കല്യാണം കഴിപ്പിക്കണ്ടേ? എത്ര കാലമായി ഇങ്ങനെ നടക്കുന്നു? ഉത്തരം കൊടുക്ക്. എനിക്ക് നാണാവുക. എന്താ നിങ്ങളുടെ ഒരു പാർട്ടിയുടെ ഒരു തീരുമാനം? രാഹുൽ ഗാന്ധി വിവാഹം കഴിച്ചിട്ട് കഴിക്കുന്നുള്ള തീരുമാനം. ഈ രാഹുലിന്റെ കല്യാണക്കാര്യം ആലോചിക്കുമ്പോ രാഹുൽ പരസ്യമായി ആദ്യമായി പ്രപ്പോസ് ചെയ്ത ഒരാളുടെ അടുത്താണ്. ചിന്താ ജറോമിനെയാണ് ആദ്യമായി രാഹുൽ പരസ്യമായി പ്രപ്പോസ് പറഞ്ഞ വിശ്വസിക്കോ? ഇല്ല, എന്നെ ആദ്യമായി പ്രപ്പോസ് ചെയ്ത രാഹുൽ അല്ല, എന്നെ പ്രപ്പോസ് ചെയ്ത പലല്ലോ. എന്റെ എല്ലാ മാനവും പോയി. ശരിക്കും ഇഷ്ടമായിരുന്നു ആ സമയത്ത്. അതിനകത്ത് ഇഷ്ടല്ലേ? ഇഷ്ടല്ലേ? ചിന്ത ആർക്കും ഇഷ്ടമല്ലാത്തേ. തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാൽ ഞങ്ങളോടത് വേണ്ടായിരുന്നു മല്ലയ്യ, വേണ്ടായിരുന്നു. കുറെ വർഷമായി. അപ്പം 2016 തോന്നുന്നു. ഇതൊരു നടക്ക് പോണ കേസല്ല. പരസ്യമായി ഒരുപാട് പേര് പ്രപ്പോസ് ചെയ്തിട്ടും ഈ വർഷം ഓർമ്മിച്ചിരിക്കാത്ത കാര്യം എന്തോ ഒരു ദുരൂഹത ഉണ്ടല്ലോ. എന്നെ പ്രപ്പോസ് ചെയ്ത എല്ലാവരുടെയും വർഷവും തീയതി എനിക്ക് ഓർമ്മ. 200 പേജിന്റെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ടോ? സീരിയസ് ആയിട്ട് വല്ലതും പറയുമ്പോ ആക്കരുത്. വീട്ടുകാരെ ഇപ്പൊ നിർബന്ധിക്കുന്നുണ്ടോ കല്യാണത്തെ കുറിച്ച്? തുറന്നു പറയാം, അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. ഈ റിപ്പോർട്ടർ ചാനലിന്റെ ഈ പരിപാടികൾ വെച്ച് നമുക്ക് അങ്ങോട്ട് തീരുമാനിച്ചാ. അമ്മ അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഇവിടെ തീരുമാനമായാലോ? അമ്മയും വന്നിട്ടുണ്ട്. അമ്മ ഇവിടെ വന്നിട്ടുണ്ട്. പ്രേക്ഷകർ അറിയട്ടെ, ഇത് നമ്മൾക്ക് എനിക്കൊന്നും ചിന്തയുടെ ഏറ്റവും മികച്ച സുഹൃത് വലയമാണ്. അതെ അതെ അതെ, ഈ വാർത്ത കേട്ട് മണിയൂർ ഗ്രാമം ഞെട്ടണം. ഞങ്ങളുടെ രണ്ടുപേരുടെയും ആശയധാരകളും പ്രത്യയശാസ്ത്ര ധാരകളും വ്യത്യസ്തമാണ്. അത് ശരിയാ അല്ലേ? കേരളത്തിൽ മാത്രമേ പ്രശ്നമുള്ളൂ, അവരുടെ കല്യാണം ഒക്കെ കർണാടക നടത്താം. സീരിയസ് ആയിട്ട് പറഞ്ഞാണോ അല്ലെങ്കിൽ നമ്മള് പുതിയതാണ്? എന്ത് തോന്നി കേട്ടിട്ട്? എനിക്കൊരിക്കലും യോജിച്ചു പോവാൻ പറ്റാത്തൊരു രാഷ്ട്രീയ നിലപാടാണ് ഒന്നാമത്തത്. എനിക്കൊന്നും മനസ്സിലാവില്ല, എനിക്കെല്ലാം മനസ്സിലായി. രണ്ടാമത്തത്, രാഹുൽ ഗാന്ധിയുടെ കഴിയുന്ന വരെ വെയിറ്റ് ചെയ്യാൻ പറ്റൂല. Ha 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 ha